ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ വന്നേ. കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കുകയാണ് മിന്നു കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. ഞാനിപ്പോൾ ഗുഡ്സിലാണ് ഉള്ളത്, ഗുഡ്സിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. കുറേ കാലമായിട്ട് ഓൾ പറയുന്നൊരു കാര്യം, നമുക്കൊരു പ്രാങ്ക് വീഡിയോ എടുത്താലോ എടുത്താലോ. അപ്പം ഞാൻ അത് എന്നാ എടുക്കുക, അത് പിന്നെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അധികം മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അങ്ങനെ ഒഴിവാക്കി വിടലേനു. അപ്പോൾ ഇപ്പോൾ എനിക്ക് വന്നൊരു പ്രാങ്ക് വീഡിയോ എടുത്താലോ. അപ്പോൾ അവക്കൊരു പ്രാങ്ക് കൊടുക്കാം നമുക്ക് ആദ്യം. ഓൾ എനിക്കൊരു പ്രാങ്ക് തരാൻ കുറേ ശ്രമിച്ചിരുന്നു കേട്ടോ, റമീസിനെയൊക്കെ കൂട്ടിയിട്ട്. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ആരെടുത്ത് തരൂ അല്ല ഏത് ഫോണിൽ എടുക്കുമോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ കൊണ്ട് അത് അങ്ങനെ ആയിപ്പോയതാ. ഇന്ന് നമുക്ക് മിന്നുവിനൊരു പ്രാങ്ക് കൊടുക്കാം. എന്ത് പ്രാങ്കാണ് കൊടുക്കുക എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ച്, ഇന്നലെ തൊട്ട് ആലോചിക്കുന്നുട്ടാ എന്താണ് നമുക്കൊരു പ്രാങ്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കുറേ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്, ഞാൻ ഗൾഫ് പോവുകയാണ് എന്ന് പറഞ്ഞാലോ. കാരണം അത് കൂടുതൽ അവൾ വിശ്വസിക്കും. കാരണം നമുക്കിപ്പോൾ ഒരുപാട് ബാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പൈസേൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നാട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ വിസ വന്ന് കിഞ്ഞോടെല്ലാം റെഡിയായിട്ട് പറയാമെന്ന് വിചാരിച്ചതേനു. അപ്പോൾ ഇനി പിന്നെ ഇനി വിഷമിക്കരുത്, ഞാനൊരു രണ്ട് കൊല്ലം കൊണ്ടെങ്കിൽ വരും, രണ്ട് കൊല്ലം തന്നെ പെട്ടെന്ന് പോവില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓളെ മറുപടി എന്താണ്, എന്തായാലും ഒക്കെ ഫീലാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവള് വിഷമിച്ചിട്ടിപ്പോൾ സീനാവോ എന്നാണെന്നൊന്നും അറിയാലോ കേട്ടോ അവള്. അപ്പം നമുക്കൊന്ന് പോയി നോക്കുവാ. റെഡിയാവുമായി നിങ്ങളെ അഭിപ്രായം എന്നാ നമുക്ക് കണ്ടറിയാലോ. എന്തായാലും കൊടുക്കുക നമുക്ക് ബാക്കി പിന്നെ. ഫോണിപ്പോൾ എവിടെയാണ് ഒളിപ്പിച്ച് വെക്കുക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടാ. അവൾ കിച്ചൻ്റെ അങ്ങോട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് റൂമിൽ തന്നെ വെക്കാം ഫോണ്. എന്താ വാ എന്നാൽ. അപ്പോൾ ഗൈസ് നമ്മൾ റൂമിലെത്തി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫോണ് വെക്കാം. മിന്നു അങ്ങ് ബാക്ക് സൈഡിലാണ് കേട്ടോ, വയ്യാപ്പറാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫോണ് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ എനിക്ക് പ്രാങ്ക് വീഡിയോ എടുക്കാനുള്ളൊരു മടി എന്താണെന്നറിയോ. ഞാനിപ്പോൾ ഫോണിവിടെ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ പിടിച്ച് പറഞ്ഞാലും ഓക്കത് മനസ്സിലാവില്ല. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വിഷമമാണ്. അവളോട് പറയാണ്ട് അങ്ങനെ അവളെ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പ്രാങ്ക് എടുക്കണം പ്രാങ്ക് എടുക്കണം എന്ന് ഓള് പറയുമ്പോൾ അത് ഞാനിങ്ങനെ ഒഴിവാക്കല്. കാരണം ഓളോട് ഓളെ പറ്റിച്ചിട്ട് ഓളെ മുമ്പ് നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഓളെ കൊണ്ട് സംസാരിപ്പിക്കുക അതൊരു മോശമാണ്. അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നത് എനിക്ക്. ഇത് ഓളെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ പ്രാങ്ക് എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് കുറേ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ ഒരു സെൻസിലേക്ക് കാണാം കേട്ടോ. വേറെ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ആ ഒരു നെഗറ്റീവായിട്ടൊന്നും കാണരുത്. ഓളെ പറ്റിക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ നൈസായിട്ട് ഫോണിലൂടെ ഇത് ജസ്റ്റ് ഒരു തമാശ എന്നുള്ള രീതിയിൽ മാത്രമേ കാണാവൂ. ആരും സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോണ് ഇവിടെ വെക്കാം. എന്നിട്ട് ഓളെ ഞാൻ വിളിച്ച് കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി വാ. പിന്നെ ഇങ്ങോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇവിടേക്ക്. പിന്നെ ഇത് കേട്ട് ഇങ്ങി വിഷമിക്കരുത്. എന്തു സഹിക്കാനുള്ള ഒരു ത്രാണി എനിക്ക് വേണം. ചിരിക്കല്ല, സീരിയസ് ആയ കാര്യ. അതായത് ഞാൻ ഗൾഫിലേക്ക് പോവുക. എനിക്ക് ഒരു ബിസ അയച്ചുതരാൻ ഞാൻ എൻ്റെ ചങ്ങായിനോട് പറഞ്ഞിരുന്നു. നമ്മൾ കുറേ ബാധ്യതകള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെ യൂട്യൂബ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, വ്യൂവേഴ്സ് ഒന്നും ഇല്ല. പിന്നെ ആക്രയാണെങ്കിലും 100,000 ആൾക്കാരായ ലൈനിൽ. നമ്മൾ പോകുമ്പോൾ ഡെയിലി എടുന്ന മോനെ എടുത്തു തരുക സാധനം. ഡെയിലി വന്നാൽ ഇതെന്താണെന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇവിടെ നിൽക്കുവാനാവുന്നില്ല. ഗുഡ്സിൻ്റെ ഇൻഷുറും ബൈക്കിൻ്റെ ഇൻഷുറും ഒന്നും അടക്കുവാൻ തന്നെ ആകാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത്. ഇപ്പോൾ ഗൾഫിലേക്ക് പോയിട്ട് ആടെ നിന്നെങ്കിലും ഒരു ഇത്തപ്പ തോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു അറബീൻ്റെ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒരു തരക്കേടില്ലാത്തൊരു ജോലി കിട്ടിയാൽ
അതല്ലേ നല്ലേ ഗൾഫ് ഒരു പോകുന്നല്ലേ? രണ്ട് കൊല്ലോ. ഗൾഫ് പോകുന്നല്ലേ നല്ലേ? എന്ത്? ഗൾഫില് ആ പോകുന്നല്ലേ നല്ലത്? അതാ നല്ലേ. ആ ഇഞ്ച അഭിപ്രായം പോടുന്നാ. എന്താ പോയാലല്ലേ നിങ്ങൾ പറഞ്ഞതൊക്കെ തീര? അതല്ല കടങ്ങളൊക്കെ. ആ പക്ഷെ ഞാൻ ഈ ഒരു മറുപടി അല്ലേ ഇന്ന് പ്രതീക്ഷിച്ച്. ഗൾഫ് നിങ്ങൾ ഗൾഫ് പോവാൻ വിസ ഇങ്ങോട്ടേക്ക്. അല്ലെ ഗൾഫ് പോവാനേ ആ വിസ വന്നിക്കുന്ന അല്ല എന്നോട് പറഞ്ഞത്? അല്ല സംഭവം ശരിയാ. ഞാൻ അപ്പൊ വിചാരിച്ചു ഇനി ഗൾഫ് പോണ്ടാന്ന് പറയാന്ന്. നമുക്ക് അപ്പൊ ഇവിടെ എങ്ങനെ ആക്കി നിക്കാന്ന് ഇനി പറയാന്ന്. ഇനി പോടുന്നാ പറയുന്നേ. അതൊക്കെ അപ്പൊ എനിക്ക് പാടം. എന്നോടൊരു സ്നേഹമൊന്നും ഇല്ല അല്ലേ. സ്നേഹല്ലായിട്ടല്ല, പിന്നെ കടങ്ങളൊക്കെ തീരണമെങ്കിൽ അത് സ്നേഹവും. ആ സ്നേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഗൾഫ് ആ പോകുന്നില്ല എല്ലാരും. ആ ഇത് അല്ലാണ്ട് ഈ കടമൊക്കെ ആയി എന്താക്കും നമ്മള്? എന്നാ ഞാൻ ഒരു സത്യം പറയാം. ഇനി പറഞ്ഞു പറഞ്ഞു എന്നെ കൊണ്ട് ഇപ്പൊ ശരിക്ക് ഗൾഫിൽ പറഞ്ഞേപ്പിക്കൂ. ഇതൊരു വീഡിയോ എടുക്കുകയാണ്. ഇതാ ഇവിടെ ഉണ്ട് ഫോൺ. ഇതാ ഇവിടെ ഇവിടെ ഫോണ് വെച്ചതാ. ഇതൊരു പ്രാങ്ക് വീഡിയോ ആ. ഒരു തമാശക്ക് ഇവളോട് പറഞ്ഞപ്പോ ഇവള് ശരിക്കും എന്നെ ഇപ്പൊ ഗൾഫ് പറഞ്ഞേക്കുവല്ല. ഇങ്ങനെയാണെങ്കില് ഞാള് തിരക്കേടില്ലാലോ. നിങ്ങള് പിന്നെ വീഡിയോ എടുക്കുന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങല്ലേ എപ്പം പറയലോ ഒരു പ്രാങ്ക് വീഡിയോ എടുക്കണമെന്ന്. ഇതാ പ്രാങ്ക്, ഞാൻ ഗൾഫ് പോകുന്ന പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇനി വീഡിയോ എടുത്തതാ. എന്താ എന്നാലും വല്ലാത്ത ജാതി തന്നെ. വേഗം ഗൾഫ് പോടുക, അതാ നല്ലേന്ന്. അല്ല നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ എന്താ പറയാ? നിങ്ങളെ വീഡിയോ എടുക്കുന്ന എനിക്ക് ഓർമ്മ ഉണ്ടോ? വീഡിയോ എടുക്കുന്ന ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറയാനു എന്ത്? നിങ്ങൾ ഗൾഫ് പോണ്ടെന്ന്? എന്താ ഒന്നുമില്ല, തോർത്തുന്ന മനുഷ്യനെ ചൂടെടുത്ത് കുളിക്കാൻ പോവുക. എന്നാ ശരി, അന്നേരം നിങ്ങളെ ഒരു കിന്നാരം. വേറൊന്നും ഇല്ലാലോ, എന്നാ പോവാലേ ശരിക്കും. എടാ ഗൾഫില് പറ്റിച്ചല്ലേ? പറ്റിച്ചതേനു. ഇനി ശരിക്കും ഒരു വിസ എന്നാ ചോദിക്കല്ലേ ആരോടെങ്കിലും. ആയിക്കോട്ടെ. രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാം തീർന്നിട്ട് വന്നാ മതി. ഓ ആയിക്കോട്ടെ. ഇനി ഈറ്റാരനൊന്നും എന്നെ വിളിക്കരുതേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വിചാരിച്ച രീതിയിലല്ല പ്രാങ്കിൻ്റെ ഒരു പോക്ക് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓള് നിങ്ങൾ പോറുക്കാക്കിയെന്നെല്ലാം പറഞ്ഞൊരു കരച്ചലിനുള്ള വകയിലുണ്ടാവും. തമ്മനെയിൽ ഇങ്ങനെ ഓള് കരയുന്ന ഫോട്ടോയിലിട്ടിട്ട് നിങ്ങളെ ഞെട്ടിക്കാന്നെല്ലാം. പക്ഷേ ഓള് പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിച്ചത്. നിങ്ങൾ പറഞ്ഞാൽ ശരി, ഞങ്ങൾ പോയി നാല് കായ് ഉണ്ടാക്കി വാന്നുള്ള. പിന്നെ ആയിക്കോട്ടെ, ഓക്കെ. അറിയാം ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എന്തോ സംഭവമായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് റിയലി ഓക്ക് ഗൾഫ് പോകുന്നത് അങ്ങനെ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. അങ്ങനെ ഞാനത് പറയുകയാണെങ്കിൽ എന്തോ ഒരു ഗുണിഷ്ഠ ഉണ്ടാവും എന്നുള്ള നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും, അത് ഷുവറാണ്. അപ്പോൾ ആയിക്കോട്ടെ, എന്തായാലും പ്രാങ്കിപ്പോൾ ഇതായി. പ്രാങ്ക് ഫൗളായല്ലോ, എല്ലാവർക്കും സമാധാനമായില്ലേ. എന്നാൽ ആയിക്കോട്ടെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തും മെച്ചപ്പെട്ട എന്തെങ്കിലും കണ്ടൻറ്റുമായിട്ട് കാണാം. ഓക്കെ ബൈ.